തൃശൂർ ഡി സി സിയിലെ തമ്മിൽ തല്ലിന് പിന്നാലെ നാടകീയ നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. നേതാക്കൾക്കെതിരെ നേതൃത്വം കടുത്ത നടപടിക്കൊരുങ്ങുമ്പോൾ കെ സുധാകരൻ തൃശൂരിലേക്ക് എത്തുന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തൃശൂർ ഡി സി സി പിരിച്ചുവിടും, സസ്പെൻഷൻ ഉറപ്പാണ്. താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ പ്രധാന നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വോട്ട് ശതമാനത്തിലെ കുറവും ചോർച്ചയിലെ അന്വേഷണവും നടക്കും. ഒരു അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയപ്പോഴും അതിന്റെ അതിമധുരം നുകരാൻ കഴിയാതെ തമ്മിൽ തല്ലിലെ കയ്പിനീർ കുടിച്ചേർക്കുകയാണ് കോൺഗ്രസ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 18 സീറ്റുകളിൽ മികച്ച വിജയം. നഷ്ടപ്പെട്ട 2 ലോക്സഭാ സീറ്റുകളിൽ ഉറക്കം കെടുത്തിയത് തൃശൂർ ലോക്സഭാ മണ്ഡലം. 70,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു കയറിയപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. തോൽവിയെ തുടർന്ന് ഡി സി സി ഓഫീസിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് തമ്മിൽ തല്ലിൽ കലാശിച്ചത്. സജീവൻ കുരിയച്ചിറയ്ക്ക് ഒപ്പമുള്ള സുരേഷ് എന്ന പ്രവർത്തകനാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്ന് ആരോപിച്ച ജോസ് വള്ളൂർ സുരേഷിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സജീവൻ ഇടപെട്ടതോടെയാണ് തല്ലിന് തുടക്കമായത്. തുടർന്ന് ജോസ് വള്ളൂർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും സജീവൻ കുരിയച്ചിറ ആരോപിച്ചു. ഡി സി സി ഓഫീസ് സെക്രട്ടറി സജീവൻ കുരിയച്ചിറയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ കൂട്ടത്തലുണ്ടാവുന്നത്. കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെയാണ് കെ പി സി സി എ ഐ സി സി നേതൃത്വങ്ങൾ ഇടപെട്ടത്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ സി വി എയും യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പഞ്ചു തോമസിനെയും ഇവർ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചുവെന്നും ഡി സി സി പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു. മദ്യപിച്ചെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ നേതൃത്വത്തിൽ ഡി സി സി സെക്രട്ടറി എം വി ബേബി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബിമോൻ, ജില്ലാ സെക്രട്ടറി അഖിൽ ബാബുരാജ്, ബൈജു പുത്തൂർ, നിഖിൽ ജോൺ, സുരേഷ്, സനോജ് തമ്പി തുടങ്ങിയവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയത്. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ട ശേഷം ഡി സി സി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ മദ്യപിച്ചെത്തി അഴിഞ്ഞാടിയെന്നാണ് ഡി സി സി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്. ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെയും അനുയായികളുടെയും ക്രൂര മർദ്ദനമേറ്റ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ സി വിയും യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പഞ്ചു തോമസും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. തുടർന്ന് തൃശൂർ ഡി സി സി ഓഫീസിലെ തല്ലുകേസിൽ കേന്ദ്ര നേതൃത്വത്തിനും ഇടപെടേണ്ടി വന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ വിശദീകരണവുമായി ഡൽഹിയിലെത്തുകയായിരുന്നു. കെ സി വേണുഗോപാലിനെയും വി ഡി സതീശിനെയും കെ സുധാകരനെയും കണ്ടു. സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമാണ് ജോസ് വള്ളൂർ ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. അതേസമയം സജീവൻ കുരിയച്ചിറയുടെ പരാതിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞത്. സംഭവത്തിന് പിന്നാലെ ഒരു അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്ന് നീക്കും. ജില്ലാ യു ഡി എഫ് ചെയർമാൻ സംസ്ഥാനത്ത് നിന്നും ഇ പി വിൻസെന്റിനെയും നീക്കും. ഡി സി സി ഭാരവാഹികളെയും ഒഴിവാക്കും. തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയും ചാലക്കുടി മണ്ഡലത്തിലെ തൃശൂർ ജില്ലയിലെ അസംബ്ലി സെഗ്മെന്റിൽ വോട്ട് കുറഞ്ഞതും അന്വേഷിക്കാനും നിർദ്ദേശമുണ്ട്. ഇതിനായി അഞ്ചംഗ സമിതിയെ ഉടനെ നിശ്ചയിക്കും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉടൻ തൃശൂരിലെത്തും. ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വി കെ ശ്രീകണ്ഠൻ, വി ടി ബൽറാം എന്നിവരിൽ ഒരാൾക്ക് നൽകാനും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും അച്ചടക്ക നടപടിക്ക് നീക്കമുണ്ട്. മുൻ എം പി ആയ ടി എൻ പ്രതാപനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന. കഴിഞ്ഞ ദിവസം തമ്മിൽ തലിയ എല്ലാവരെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തേക്കും. സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. തമ്മിൽ തല്ലിന് പെട്ടെന്ന് പോംവഴി കണ്ടില്ല എങ്കിൽ അത് കോൺഗ്രസിനെ ആഗോളമായി ബാധിക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് തിടുക്കപ്പെട്ടുള്ള ഈ നീക്കം. മാത്രമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ കെ സുധാകരൻ നയിച്ച സംഘടനാ സംവിധാനത്തിലെ മികവിനെയും അത് ബാധിക്കും. ചുരുക്കത്തിൽ നേതൃത്വ മാറ്റത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യത്തെ മുളയിലെ നുള്ളാനാണ് കോൺഗ്രസിന്റെ ഈ തിടുക്കപ്പെട്ട നീക്കം.